പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാലയമായി ടി ഐ മധുസൂദനൻ എം എൽ എ പ്രഖ്യാപിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും അഭ്യുതകാംക്ഷികളുടെയും സഹകരണത്തോടെയാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കിയത്. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ടാലന്റ് ടെസ്റ്റ്, ഇന്റർ സ്കൂൾ ടൂർണമെന്റ്, ചെസ് മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം, സാംസ്കാരിക നിലയങ്ങൾക്കുള്ള ഫർണിച്ചർ വിതരണം എന്നിവ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ, മണിയറ ചന്ദ്രൻ, വി പി കൃഷ്ണ പൊതുവാൾ, വി ബൽറാം, കെ വി നാരായണൻ, അജിത ടി വി, വിനോദ്കുമാർ എം വി, സുധീഷ് എം വി, പ്രശാന്തൻ കെ, അശോകൻ കക്കാട്, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ടി വി വിനോദ്, മനോജ്കുമാർ ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ചെറുതാഴം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരന്റെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി എം എൽ എ എം വിജിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം നിറവേറ്റുമെന്ന് എം എൽ എ പറഞ്ഞു. കൃഷി ഓഫീസർ പി നാരായണൻ, കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സംരക്ഷണം നൽകേണ്ടവന്റെ ദ്രോഹപ്രവൃത്തികൾ മൂലം ജീവിതം വഴിമുട്ടിയ പ്രസീതയ്ക്കും കുട്ടികൾക്കും ടെൻഷൻ ഫ്രീ കവ്വായിയുടെ കൈത്താങ്ങ്. ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ടെൻഷൻ ഫ്രീ കവ്വായിയുടെ നേതൃത്വത്തിൽ ധനസഹായം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. പ്രസീതയുടെയും നാലു പിഞ്ചുമക്കളുടെയും ദുരിതപർവം കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസിലൂടെ അറിഞ്ഞ ഉടൻ തന്നെ ടെൻഷൻ ഫ്രീ കവ്വായി പ്രവർത്തകർ സഹായ ഹസ്തവുമായി എത്തുകയായിരുന്നു. ഈ മഹാമാരി കാലത്തു പോലും ഏറ്റവും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് പ്രസീതയും പറക്കമുറ്റാത്ത നാലു മക്കളുടെയും ജീവിതമെന്നത് തന്നെ ആരുടെയും കരളലയിക്കുന്ന ഒന്നായിരുന്നു. പയ്യന്നൂർ കൊറ്റി പോലെയുള്ളൊരു പ്രദേശത്ത് പോഷകാഹാരക്കുറവും ശുചിത്വമില്ലായ്മയും കൊണ്ട് ഈ കുട്ടികൾ കഴിയുന്നു എന്നത് വിശ്വസിക്കാൻ തന്നെ പലർക്കും കഴിഞ്ഞില്ല. ശുചിമുറി പോലുമില്ലാത്ത ഒറ്റമുറി വീട്ടിൽ കഴിയുന്നവർക്ക് ആവശ്യങ്ങളല്ല അത്യാവശ്യങ്ങൾ തന്നെ അനവധിയുണ്ട്. അത് മനസ്സിലാക്കിയാണ് ടെൻഷൻ ഫ്രീ കവ്വായി ഈ കുടുംബത്തിനടുത്തേക്ക് ഓടിയെത്തിയത്. ഇവർക്കായി നൽകുന്ന ധനസഹായത്തിന്റെ ആദ്യ ഗഡു 31 വാർഡ് കൌൺസിലർ ഹസീന കാട്ടൂരിന് കൈമാറി. ഒരു കുടുംബ പ്രശ്നം കാരണമാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അതുവരെ ഈ കുടുംബത്തിനെ കുറിച്ച് എനിക്ക് വലിയൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ഇവരുടെ അവസ്ഥ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. ഒരു കൂരക്കുള്ളിൽ ഭക്ഷണം കഴിക്കുകയും അതേ കൂരക്കുള്ളിൽ തന്നെ ഉറങ്ങുകയും ചെയ്യുന്ന, ശൗചാലയം പോലും ഇല്ലാത്തവരെ സഹായിക്കണമെന്നില്ല ഒരു ചിന്താഗതി മുന്നോട്ട് കൊണ്ടുവന്ന് നെറ്റ്വർക്ക് ന്യൂസിനെ കൊണ്ടുവരിപ്പിച്ച് അവരെ കൊണ്ടിത് ഷൂട്ട് ചെയ്യിച്ച് ഇങ്ങനെയുള്ള സഹായങ്ങൾ എത്തിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ജനങ്ങൾ സഹായിക്കുവാനും മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ സന്തോഷമായൊരു കാര്യമാണ്. നമ്മൾ ഇന്നലെ രാത്രി നമ്മളെ നെറ്റ്വർക്ക് ചാനലിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രദ്ധ ദുഃഖമായ ഒരു സംഭവമാണ് ഇത്. ഇത് ഇവിടെ വന്ന് നോക്കുമ്പോഴേക്ക് വൈവരയില്ല, ഇവർക്ക് വരാനുള്ള വൈവരയില്ല. ഈ പിന്നെ മലിനീകരണ ഇതിലേ കൂടിയാണ് നമ്മൾ ഈ വൈ വീട്ടിലേക്ക് കൊണ്ട്. ഈ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ വലിയൊരു വിഷമമുണ്ട്. നമ്മളെല്ലാം നല്ല വീട്ടിലും നല്ല ഇതിലൊക്കെ കിടന്നുറങ്ങുന്നു. അപ്പം നമ്മൾ ഈ ഇങ്ങനെയില്ല, നമ്മളെ അടുത്ത പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു ഇതുക്കുമ്പോൾ ദുഃഖമാണ്. അത് വലിയൊരു അങ്ങേയറ്റം തെറ്റാണ്. നമ്മൾ ഈ മതവും പറയുന്നു പറഞ്ഞാൽ നമ്മൾ അയൽവാസി നേരെ ആക്കണം. അത് നമ്മളൊരു ഭക്ഷണം കഴിക്കണം, അയൽവാസി കൊടുക്കണം, അവരെ പട്ടി നടക്കുന്നത് പട്ടി മാറ്റണമെന്നാണ്. ആ ഇതുകൊണ്ട് ആ ഇത് ഭേദം വിചാരിച്ച് ഞാൻ എൻ്റെ ടെൻഷൻ ഫ്രീ നമ്മളെ പ്രസിഡൻ്റ് ഓഫീസറിനു എന്നെയും വിളിച്ചു. ഞങ്ങൾ പിന്നെ അസീന അസീനയുടെ വാർഡ് മെമ്പർ അവരെയും വിളിച്ച് ബന്ധപ്പെട്ട് അവരെ അടക്കം മുമ്പിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു തുക നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വേണ്ട സഹായം ഇതിന് വേണ്ടി ചെയ്യും ഇൻഷാല്ലാ. ഇന്നലെ മുതൽ നെറ്റ്വർക്ക് ചാനൽ വരുന്ന വാർത്തയെ തുടർന്ന് പ്രസീതയുടെ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ആദ്യ ഗഡു അതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. മുന്നോട്ട് വന്ന ടെൻഷൻ ഫ്രീ സമ്പർക്ക കൂട്ടായ്മയെ ഞങ്ങൾ മുക്തണ്ട ആശംസിക്കുകയാണ്. ടെൻഷൻ ഫ്രീ കവ്വായി പ്രസിഡന്റ് അക്കാലത്ത് അബൂബക്കർ, കെ എം മുഹമ്മദ് അലി എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. you
പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന ഹൈപവർ കമ്മിറ്റി അംഗം ജോസഫ് മുള്ളൻമട ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന ഹൈപവർ കമ്മിറ്റി അംഗം ജോസഫ് മുള്ളൻമട ഉദ്ഘാടനം ചെയ്തു. വിലവർദ്ധന തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടി സമരരംഗത്തേക്ക് മാറിയിരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുമൊക്കെ കോവിഡിൻ്റെ മഹാമാരി അനുഭവിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ കൊണ്ട് കഴിയുന്ന ക്വാറന്റൈനിൽ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇത്രമാത്രം പ്രതിദിനം ഈ പെട്രോൾ ഡീസൽ വില വർധനയുണ്ടായിരിക്കുന്നത്. ബേബി തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. എ സി പൗലോസ്, ജോസ് ഇളപ്പുങ്കൽ, അരുൺ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കിടപ്പ് രോഗികൾക്കുള്ള കോവിഡ് 19 വാക്സിനേഷൻ വീടുകളിൽ ചെന്ന് നൽകുന്നതിന്റെ ചെറുതാഴം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി രഞ്ജിത് കുമാർ, വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബുജാക്ഷൻ കെ വി, വാർഡ് മെമ്പർ കെ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസും സദാ സന്നദ്ധമായി വാക്സിനേഷൻ ടീമിനൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുക്കുന്നു. 45 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ സർക്കാർ 45 ലക്ഷം രൂപ അനുവദിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഫ്രഷാകുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുക. പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക്, ടീ കിയോസ്ക്, പാർക്കിന്റെ നവീകരണം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ പദ്ധതി വളരെയേറെ സഹായകമാകും. പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പരിയാരത്ത് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ 45 ലക്ഷം രൂപ അനുവദിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത ചുവടുവെപ്പുകളുമായി ഇയക്കാട് എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയം. പുസ്തകങ്ങളുമായി വീടുകളിലേക്ക് സന്ദേശമുയർത്തി അക്ഷരവണ്ടിയുമായി വായനക്കാർക്കരികിലേക്ക് എത്തുകയാണ് ഇയക്കാട്ടെ ഗ്രന്ഥശാല പ്രവർത്തകർ. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ മാസ്റ്റർ ബാലവേദി പ്രവർത്തക കുമാരി മീരയ്ക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ വി ജനാർദ്ദനൻ അക്ഷരവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. സെക്രട്ടറി ടി രവീന്ദ്രൻ, വായനശാല പ്രവർത്തകരായ പി വി തമ്പാൻ, കെ സുകുമാരൻ, ഇ രാജൻ, കെ രതീഷ്, കെ മഹേഷ്, യു ഷാജി, കെ കെ ബാലൻ, പി വി ധന്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജാതി തിരിച്ച് വേതനം നിശ്ചയിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് കെ എസ് കെ ടി യുവിൻ്റെയും പി കെ എസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എം രാഘവൻ, കെ വി ബാലൻ, പി രമേശൻ, ടി വി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൺലൈൻ പഠനത്തിന് സഹായവുമായി തൃക്കരിപ്പൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് പി ടി എ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം യൂണിയന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിനായി 2 മൊബൈൽ ഫോണുകളാണ് നൽകിയത്. ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എം രാമചന്ദ്രൻ, പ്രിൻസിപ്പൽ എം വി രാധാകൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് അസീസ് കൂലേരി എന്നിവർ ചേർന്ന് മൊബൈൽ ഫോണുകൾ ഏറ്റുവാങ്ങി. യൂണിയൻ സെക്രട്ടറി പി വിജയൻ, ഏരിയ സെക്രട്ടറി വി പി ബദറുദ്ദീൻ, കമ്മിറ്റി അംഗങ്ങളായ കെ രാജേഷ്, എം കെ വിജയൻ, വത്സരാജ് മണിയനൊടി, പി സി ഉമേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തരിശുനിലം കൃഷിയോഗ്യമാക്കി ചെറുകുന്ന് പള്ളിച്ചാലിലെ പുലരി ഹരിതസേന. നെൽകൃഷി നടിൽ ഉത്സവം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ നിർവഹിച്ചു. കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് ചെറുകുന്ന് പള്ളിച്ചാലിലെ പുലരി ഹരിതസേന. നേരത്തെ അയ്യോത്തുവയലിൽ ഉഴുന്നുകൃഷിയും ഇവർ നടത്തിയിരുന്നു. വാഴക്കൃഷിയും നടത്തിയിട്ടുണ്ട്. യുവജനങ്ങളെ കാർഷിക രംഗത്തേക്ക് എത്തിക്കുകയാണ് പുലരിയുടെ പ്രവർത്തകർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സഹായത്തോടെയാണ് ഞാറുനടീൽ ഉത്സവം നടത്തിയത്. പുലരി ഹരിതസേന പള്ളിച്ചാലിൻ്റെ ചെറുകുന്ന് പഞ്ചായത്തിലെ നെൽകൃഷി ഉദ്ഘാടനം ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, കൃഷി ഓഫീസർ കെ രാഖി എന്നിവർ ചേർന്ന് നിർവഹിച്ചു.
പുലരി ഹരിത സേനാ സെക്രട്ടറി രാഹുൽ തോട്ടത്തിൽ, പി എൽ ബേബി, അജേഷ് കെ വി, കൃഷ്ണൻ കെ, സരസ്വതി, ഹരിതസേന പ്രസിഡന്റ് പി കെ പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവള്ളൂർ പെരളത്തെ പാലക്കുന്ന് കിഴക്ക് താമസിക്കുന്ന ഉഷ ക്യാൻസർ രോഗം ബാധിച്ച് 1.5 വർഷമായി ചികിത്സയിലാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഉഷയുടെ കുടുംബത്തെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഉദാരമതികളുടെ കനിവ് പ്രതീക്ഷിക്കുകയാണ് ഉഷയുടെ കുടുംബം. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് പാലക്കുന്ന് കിഴക്ക് താമസിക്കുന്ന 45 വയസ്സുകാരിയായ ഉഷ ക്യാൻസർ രോഗം ബാധിച്ച് 1.5 വർഷമായി ചികിത്സയിലാണ്. ഉഷയ്ക്ക് 2 ഓപ്പറേഷനുകൾ കഴിഞ്ഞു. വെൽഡിംഗ് തൊഴിലാളിയായ ഭർത്താവ് സന്തോഷിന്റെ വരുമാനം കൊണ്ട് മാത്രമാണ് കുടുംബം കഴിഞ്ഞുപോകുന്നത്. പ്ലസ് ടുവിനും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ കുടുംബം. തുടർന്നുള്ള ചികിത്സയുടെ ചിലവ് എങ്ങനെ എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഉഷയുടെ ഈ നിർധന കുടുംബം. ഉഷയുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി നാട്ടുകാരുടെയും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. എം അമ്പുകുഞ്ഞി ചെയർമാനും ടി വി വിനോദ് കൺവീനറും കെ പി നാരായണൻ ട്രഷററുമായാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഈ പാലക്കുന്ന് താമസിക്കുന്ന സന്തോഷിൻ്റെ ഭാര്യ ഈ ഉഷ ഏകദേശം 2 വർഷത്തോളമായി ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സ നടത്തി വരികയാണ്. ചെറിയ 2 കുട്ടികളും ഉഷയുമടങ്ങുന്ന ഭർത്താവുമടങ്ങുന്ന ഒരു കുടുംബമാണ്. ഒരു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബമാണ്. അപ്പോൾ 2 വർഷത്തോളമായി ചികിത്സ നടത്തി വരുന്ന സ്ഥിതിക്ക് ഇന്നത്തെ ഒരവസ്ഥയിൽ ചികിത്സ കുടുംബപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സഹൃദയായ മുഴുവൻ ആളുകളുടെയും അതുപോലെ തന്നെ പൊതുജന പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക സംഘടനയുടെയും മറ്റ് സമുന്നത വ്യക്തികളുടെയും എല്ലാ സഹൃദയങ്ങളായ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിർധന കുടുംബത്തിലെ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സുമനസുകൾ തങ്ങളാൽ കഴിയുന്ന സഹായം അക്കൗണ്ട് നമ്പർ 1100031 87649 കാനറ ബാങ്ക് കരിവള്ളൂർ ബ്രാഞ്ച്, IFSC കോഡ് CNR 80014231, MICR 67001592 എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചു നൽകുക. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. TI മധുസൂദനൻ MLA മാധ്യമപ്രവർത്തകരുടെ ആദരം. പയ്യന്നൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപക സെക്രട്ടറി കൂടിയായ TI മധുസൂദനൻ MLA ആദരിച്ചു. മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് രാഘവൻ കടന്നപ്പള്ളി അധ്യക്ഷനായി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജഗന്നിവാസ് MLA ഉപഹാരം നൽകി, പ്രസ് ഫോറം സെക്രട്ടറി പ്രകാശൻ പയ്യന്നൂർ, ട്രഷറർ പീറ്റർ ഏഴിമല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജാതി തിരിച്ച് വേതനം നിശ്ചയിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് KSKTU, PKS എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KD അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. RK പത്മനാഭൻ, TV തമ്പാൻ, KV വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മാത്തിൽ ടൗണിൽ ഹൃദയഭാഗത്ത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നു. ഇവിടെ കൊതുക് ശല്യം രൂക്ഷമാകുന്നത് സമീപത്തുള്ള വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യുന്നതിന് തടസ്സമാവുകയാണ്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗണാണ് മാത്തിൽ. അപ്പോഴും ഇതിന്റെ കണ്ണായ സ്ഥലത്തുള്ള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള 1 ഏക്കർ സ്ഥലം കാടുപിടിച്ചു കിടക്കുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തുവാൻ വ്യവസായ വകുപ്പോ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടപ്പെട്ടവരോ തയ്യാറാകുന്നില്ല. ഫലമോ, കാട് കയറിയ ഈ സ്ഥലത്ത് പെറ്റുപെരുകുന്ന കൊതുകുകൾ സമീപത്തുള്ള വ്യാപാരികൾക്ക് ഭീഷണിയാകുന്നു. നിരവധി ഇഴജന്തുക്കളും ഇവിടെയുണ്ട്. ഇവിടം ഒരു കൊതുകു വളർത്തു കേന്ദ്രമാണെന്നാണ് പലരുടെയും അഭിപ്രായം. ഏതായാലും
ബന്ധപ്പെട്ടവർ ഈ സ്ഥലം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ടവിധം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ പിൻഭാഗത്ത് കാണുന്നത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സ്ഥലമാണ്. വർഷങ്ങളായി ഇത് കാടുപിടിച്ച് കിടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരള ഗവൺമെൻറ് പല വ്യവസായങ്ങൾക്കും മറ്റും ഒരുപാട് കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ ഇരിക്കെ ഇതുപോലുള്ള ഭാഗത്തുള്ള ഈ സ്ഥലം കാടുപിടിച്ച് കിടന്ന് വൈകുന്നേരമായാൽ കൊതുകുകളുടെയും അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെയും അതുപോലെ തന്നെ പല വേസ്റ്റുകളും ഇടുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നിർധനരായ വിദ്യാർത്ഥികൾക്ക് എലൈവ് തൃക്കരിപ്പൂരിൻ്റെ കൈത്താങ്ങ്. തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് പി ടി എ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം എലൈവ് തൃക്കരിപ്പൂർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകി. കോവിഡ് കാലത്ത് സ്കൂൾ പഠനം ഓൺലൈനിലായപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോണിലേക്കും ടാബിലേക്കും മാറേണ്ടി വന്നു. ഇത്തരം സംവിധാനങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു ബാധ്യത തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് എലൈവ് തൃക്കരിപ്പൂർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകിയത്. സി സലാം സ്മാർട്ട് ഫോണുകൾ പ്രധാനാധ്യാപകൻ രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് കൈമാറി. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വി പി കെ അസീസ്, അധ്യാപകരായ ഷൗക്കത്ത്, അഷ്റഫ്, സിദ്ദിഖ്, എലൈവ് മെമ്പർമാരായ സി ഷൗക്കത്ത്, സി സത്താർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.